അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. തഖ്വീമുൽ ലിസാന സബഖ് 17. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അല്ലാഹു റബ്ബിൽ ഇസ്സത്തി ലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ഉസ്താദ്, മഷായിഖ്, മാതാപിതാക്കൾ, കുടുംബം, നമ്മളെ കൊണ്ട് ദുആ കൊണ്ട് ഏൽപ്പിച്ച എല്ലാവർക്കും അല്ലാഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജിവാറിൽ, ജന്നാത്തിൽ ഫിറദോസിൽ ഒരുമിച്ചുകൂടി അനുഗ്രഹിക്കാനുള്ള തോഫീക്ക് നൽകട്ടെ. നമുക്കിന്ന് പരിശോധിക്കാനുള്ള ഭാഗം തഖ്വീമുൽ ലിസാനിൻ്റെ ബാബുൽ ഇഅ്റാബി വൽ ബിനാഇ എന്നുള്ളതിലെ ഏതാനും ഭാഗങ്ങളാണ്. അതായത് വൽ ബിനാഉ അർബഅത്തു അൻവാഇൻ, ളമ്മുൻ വ ഫതഹുൻ വ കസ്റുൻ ووقف فالفرق بين الاعراب والبناء ان الاعراب يتغير والبناء لا يتغير എന്നുള്ള ഭാഗമാണ്. والبناء بناء ആകുന്നത് اربعه انواع ഇനങ്ങളിൽ നിന്ന് നാലെണ്ണമാണ്. ലമ്മൻ അതായത് ലമ്മാണ്, ഫതഹൻ ഫതഹാണ്, വകസറൻ കസറാണ്, ووقف വഖഫാണ്. ഫൽ ഫർഖു ബൈനൽ ഇഅ്റാബി വൽ ബിനാ, ഈ ഇഅ്റാബ് ബിനാഇൻ്റെ ഇടയിലുള്ള വ്യത്യാസം ഇപ്പം എന്താണ്, എന്താ ഫർഖ്, എന്താ അതോ ഫൽ ഫർഖു, അപ്പോൾ ഫർഖാകുന്നത് ബൈനൽ ഇഅ്റാബി വൽ ബിനാഇ, ഇഅ്റാബിൻ്റെയും ബിനാഇൻ്റെയും ഇടയിലുള്ള ഫർഖാകുന്നത്, അന്നൽ ഇഅ്റാബ ഇഅ്റാബ് ഇഅ്റാബ് ആണ് യതഗയ്യറു, അത് പകർച്ചയാവും, അത് പകർച്ചയാവും. സയ്യിദൻ, സയ്യിദിൻ, സയ്യിദുൻ, കണ്ടോ. അപ്പോൾ റഫ് എന്നു സയ്യിദുൻ, അതെന്തായി ജറായി, സയ്യിദിൻ, സയ്യിദൻ. അപ്പോൾ ഓരോ സമയത്തും അത് മാറിക്കൊണ്ടിരിക്കും. ഫാഇലിൻ്റെ സമയത്ത് വരുമ്പോൾ ജാ എനീ സയ്യിദുൻ എന്ന് സയ്യിദിനിക്ക് റഫ് വരും. റഅയ്തു സയ്യിദൻ, മഫ്ഊലിൻ്റെ അവിടെ നസ്ബ് വരും. മറർത്തു ബി സയ്യിദിൻ, ജാറു മജറൂർ ആവുമ്പോൾ ജറു വരും. അപ്പോൾ ഈ സയ്യിദിൻ്റെ അവസാനത്തെ അക്ഷരത്തിനേക്ക് ഇപ്പം നസബ് വന്നു, ജറു വന്നു, റഫ് വന്നു, മാറിക്കൊണ്ടേയിരിക്കും. അതാണ് യതഗയ്യറു, ഇഅ്റാബ് എന്നുള്ള മാറും. പക്ഷേ വൽ ബിനാ ലാ യതഗയ്യറു, ബിനാ എന്താവൂല, മാറുകയില്ല. അപ്പോൾ ആശയം അങ്ങനെയാണ്, അർത്ഥം. അതിൻ്റെ ഇഅ്റാബ് തർക്കീബ് നോക്കാം. വൽ ബിനാഉ വാർഫ് ആത്തിഫ്, ഫതഹിൻ്റെ മേൽ മബിനിയാണ്. അൽ ബിനാ ഉ മുബത്തത്, ലാഹിറത്തായ ലമ്മത്ത് കൊണ്ട് റഫ് ചെയ്ത ആമിൽ, ഇബിത്തിദ എന്ന മാനവിയായ ആമിൽ. അർബഅത്തുൻ ഖബർ, ലാഹിറത്തായ ലമ്മത്ത് കൊണ്ട് റഫ് ചെയ്ത ആമിൽ, ബിനാ ഉ എന്ന മുബത്തത്. ഇവിടെ വാവ് ആത്തിഫ് എന്നല്ലേ പറഞ്ഞത്, അതിനെ മാത്തൂഫ് അൽ ബിനാ ഉ അർബഅത്തുൻ എന്നുള്ളതാണ്. അപ്പോൾ വാവ് ആത്തിഫ്, അതിൻ്റെ മഅത്തൂഫ് അൽ ബിനാ ഉ അർബഅത്തുൻ എന്നുള്ള ജുംലയാണ്. അപ്പോൾ അതിൻ്റെ മഅത്തൂഫുൻ അലൈഹി ഏതാണ്, അത് തൊട്ട് മുമ്പൊരു ജുംല പറഞ്ഞല്ലോ. എന്താണ് ആ ജുംല? വൽ ഇഅ്റാബ് ഫിൽ അസ്മാഇ അർറഫ്ഉ വന്നസ്ബു എന്ന് പറഞ്ഞല്ലേ മുമ്പ് പാഠം തുടങ്ങിയപ്പോൾ, ഈ ബാബ് തുടങ്ങിയപ്പോൾ. അവിടുക്കാണ് ആത്തിഫ്. അപ്പോൾ വാവ് അറഫ് ആത്തിഫ്, അൽ ബിനാ ഉ അർബഅത്തുൻ എന്നുള്ളത് മഅത്തൂഫ്, മഅത്തൂഫുൻ അലൈഹി, വൽ ഇഅ്റാബ് ഫിൽ അസ്മാഇ എന്നുള്ളതിനോട്. അൻവാഇൻ, ഇനങ്ങളിൽ നിന്ന് എന്നുള്ള അർത്ഥം വെച്ച്, ഇനങ്ങളിൽ നിന്ന് നാലെണ്ണമാണ്. അപ്പൊ അൻവാഇൻ മുലാഫുൻ ഇലൈഹി, ലാഹിറത്തായ കസറത്ത് കൊണ്ട് ജറ്, ജറ് ചെയ്ത ആമില് അർബഅത്തു എന്ന മുലാഫ്. പിന്നെന്താ, ലമ്മുൻ, ലമ്മുൻ ലമ്മാവുന്നു, ലമ്മ് ബദലാക്കാം, ആത്തഫ് പറയാനും ആക്കാം. മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, ബദലാക്കുമ്പോൾ എന്തെന്ത് അല്ലെ, അഥവാ ആത്തഫ് പറയാനാക്കുമ്പോൾ അതായത് എന്നുള്ള അർത്ഥം. ആത്തഫ് പറയാനേക്ക് മുബയ്യന്റെ ഇഅ്റാബാണെന്നൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫതഹുൻ, ഫതഹുമാണ്, ഫതഹുമാവുന്നു, കസറുമാവുന്നു, വഖഫുമാവുന്നു. വഖഫ് സുക്കൂനന് വഖഫ് എന്ന് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശം, സുക്കൂന എന്നുള്ള അർത്ഥം.
ഏതായിരുന്നാലും ഫതഹുൻ അത്ഫു മഅത്തൂഫ് ലാഹിറത്തായ ലമ്മത്ത് കൊണ്ട് റഫ് ആണല്ലോ. റഫ് ചെയ്ത ആമിൽ മഅത്തൂഫ് അലൈഹിന്റെ ആമിലല്ല ഉണ്ടാകുക. പിന്നെ വക്കസൂറൻ കസൂറുമാണ്, അത് മഅത്തൂഫ് മഅത്തൂഫ് ലാഹിറത്തായ ലമ്മത്ത് കൊണ്ട് റഫ് ആണ്. പിന്നെ വഖഫൻ, അതും അതേപോലെ തന്നെ അത്തുഫ് മഅത്തൂഫ് ലാഹിറത്തായ ലമ്മത്ത് കൊണ്ട് റഫ്. ഫൽ ഫർഖു, ഫസീഹത്തിൻ്റെ ഫാ ആണ്, അല്ലെങ്കിൽ ഒരു വിഷയം തുടങ്ങല്ലേ, ഒരു ഫർ ഒരു മസ് അല്ല നമ്മൾ ബന്ധപ്പെട്ടതാണെങ്കിലും ഇനാഫിനൊക്കെ ആക്കുക. ഇനി അതല്ല മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി ബയാൻ, ബയാനിൻ്റെ ഫാ ആക്കുക. ഇപ്പോൾ ഫാ ഫസീഹത്തിൻ്റെ ഫാ ആണ്, അല്ല ഇസ്തിനാഫിൻ്റെ ഫാ ആണ്, അല്ല ബയാൻ്റെ ഫാ. അതിന് മൂന്ന് തർക്കീബും ഫാ എനിക്ക് പറയാം. ബയാൻ എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ മസലകൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അൽ ഫർഖു, ഫർഖാവുന്നത് മുബ്തദ ലാഹിറത്തായ ലമ്മത്ത് കൊണ്ട് റഫ്, റഫ് ചെയ്ത ആമിൽ ഏതാണ്? ഇബ്തിദ എന്ന മഹനവിയായ ആമിൽ. ബൈന, ബൈന എന്ന് പറഞ്ഞാൽ ലർഫ് മക്കാനാണ്. നസ്ബാണ് ലാഹിറത്തായ ഫതഹത്ത് കൊണ്ട് നസ്ബാണ്. പിന്നെ മുതഅല്ലിഖ് ഫർഖിനോട്, ബൈനിൻ്റെ ചുവട്ടിലൊരു മീമിട്ട് കൊടുക്കുക, ഫർഖിൻ്റെ ചുവട്ടിലൊരു മീമിട്ട് കൊടുക്കുക. പിന്നെ അൽ ഇഅറാബി മുളാഫു നിലേഹിയാണ്, ലാഹിറത്തായ കസറത്ത് കൊണ്ട് ജറാണ്. ജറ ചെയ്ത ആമിൽ ബൈന എന്ന മുളാഫ്. പിന്നെ വൽ ബിനായി അത്തുഫ് മഅത്തൂഫാണ്, ലാഹിറത്തായ കസറത്ത് കൊണ്ട് ജറ. വാവു എന്നുള്ളത് അത്തുഫിൻ്റെ അക്ഷരമാണല്ലോ. ഫതഹിൻ്റെ മേല് മബിനിയാണ്. അന്ന ഹർഫ് തഅക്കീദ് അല്ലെങ്കിൽ തൗക്കീദ് രണ്ടും ഉപയോഗിക്കാറുണ്ട്. അക്കദയോ അക്കീദ് തഅക്കീദ് അല്ലെങ്കിൽ തൗക്കീദ്. അപ്പോൾ ഹർഫ് തഅക്കീദ് അന്ന ഫതഹിൻ്റെ മേലും അഭിനിയാണ്. അൽ ഇഅറാബ അന്നൻ്റെ ഇസ്മാണ്, ഇസ്മിനിക്ക് ഇഅറാബ് നസ്ബാണല്ലോ. അപ്പോൾ ലാഹിറത്തായ ഫതഹത്ത് കൊണ്ട് നസ്ബ്. നസ്ബ് ചെയ്ത ആമിൽ അന്ന എന്ന ഹർഫ് തഅക്കീദ്. പിന്നെ യതഗയ്യറു, യതഗയ്യറു ഫിഇൽ മുദാരി, ലാഹിറത്തായ ലമ്മത്ത് കൊണ്ട് റഫ് ആണ്. റഫ് ചെയ്ത ആമിൽ ഖുലുവ് എന്ന മാനവിയായ ആമിൽ, അഥവാ ജാസിമിനെ തൊട്ടും നാസിബിനെ തൊട്ടും ഒഴിവാക്കുക എന്നുള്ളത്. യതഗയ്യറു ലമീർ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ, ആ ലമീർ ഇഅറാബിലേക്ക് മടങ്ങുന്നുണ്ട്. യതഗയ്യറുന്ന ഇഅറാബ് പകർച്ചയാവുന്നതാണ്. അപ്പോൾ യതഗയ്യറുവിൻ്റെ ലമീർ ഇഅറാബിലേക്ക് മടങ്ങും. അപ്പോൾ യതഗയ്യറുന്റെ ലമീറാണ് ഫാഇല്. അപ്പോൾ യതഗയ്യറു ഫിഇൽ ഫാഇൽ. ഈ ഫാഇൽ ഇവിടെ റഫിൻ്റെ മഹലാണല്ലോ. മാത്രമല്ല ജുംല റഫിൻ്റെ മഹലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അന്നൻ്റെ ഖബറാണല്ലോ. അന്ന വന്നാൽ ഇസ്മു വേണം, ഖബറ് വേണം. ഇസ്മിന് നസ്ബ്, ഖബറിന് റഫ് എന്നൊക്കെ അവാമിൽ പഠിച്ചല്ലോ. അപ്പോൾ അന്നൻ്റെ ഇസ്മാണ് ഇഅറാബ്, അന്നൻ്റെ ഖബറാണ് യതഗയ്യറു എന്നുള്ള ജുംല. അപ്പോൾ ഈ ജുംല യതഗയ്യറു എന്നുള്ള ജുംല റഫിൻ്റെ മഹലാണ്. ഇൻഷാല്ലാ അവിടെ നിൽക്കട്ടെ. നാളെ വൽ ബിനാ ലാ യതഗയ്യറു والإعراب يكون في آخر الكلمة دون أولها وأوسطها والبناء يكون في أول الكلمة وأوسطها وآخرها فصل. അപ്പോൾ ഇന്ന് 17-ാമത്തെ സബക്ക് പൂർത്തിയാകുമ്പോൾ മുതഅല്ലിമീങ്ങൾ 65-ാമത്തെ ചോദ്യം ചെയ്തു, ബിനാകൾ എത്രയേവ. നാലെണ്ണാണ് ലം ഫതഹ് കസ്ർ വഖഫ് ഒക്കെ പറഞ്ഞല്ലോ.
പിന്നെ 66-ാമത്തെ ചോദ്യം, ഇഅ്റാബും ബിനാഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇപ്പം ഇഅ്റാബ് എന്ന് പറഞ്ഞാൽ പകർച്ചയാവും, ബിനാ എന്ന് പറഞ്ഞാൽ പകർച്ചയാവില്ല. അതിൻ്റെ ഉത്തരത്തിൻ്റെ പൂർത്തീകരണം നാളത്തെ സുബക്കോടെ വരികയുള്ളൂ. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, തഖബ്ബലല്ലാഹ്. അസ്സലാമു അലൈക്കും.